हाय फ्रेंड्स, अस्सलाम वालेकुम, वेलकम बैक टू अवर चैनल फ्रिदास व्लॉग। आदमें वक ईद मुबारक इन ऐसी ईद व्लॉग यूट्यूब चैनल तुंगीट ईद अल ऐसी वीट फस्ट ईद ऐल पेरना उपाड़ वीटल आघोषिका इप लॉकडाउन आये कहना पुरत पा अद वीटल चीती आघोष्चर ई वीडियो सौंडि चश्न कम क्लैमट मा मूड़ी निकल कॉलड अड्जस्ट अब नाम वीडियो ईदि ड्रसुम अदल उच्च फुडि रेसीपी आद कई रू मूसमी वीडियो अप्लोड कम वीडियो अप्लोड विचार नम्बे लोक मुझे प्रतिसंधि ठट कड़को कोविड 19 व्यापन मूल कुरे पेरकोम ईद आघोषिक पीट इचार नाम वीडियो इत्र लेट आय अब ई वीडियो का स्किपिया नमुक वीडियो अटक ഇതാണ് നമ്മൾ പെരുന്നാൾക്ക് ഞാൻ രണ്ടാളും രാവിലെ ഇട്ട ഡ്രസ്സ് നമ്മൾ ഇപ്രാവശ്യം പെരുന്നാളിന് ഡ്രസ്സ് ഒന്നും എടുത്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം കോവിഡ് ഒക്കെ ആയ കാരണം നമ്മളുടെ പെരുന്നാൾ അത്ര വലിയ ആഘോഷമൊന്നും ആയിട്ടില്ല വീട്ടിൽ തന്നെയാണ് നമുക്ക് പുറത്തൊന്നും പോകാൻ പറ്റില്ല അതൊക്കെ കാരണമാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാഞ്ഞത് ഈ ഡ്രസ്സ് ഞങ്ങളുടെ മാമാന്റെ റിസപ്ഷന് എടുത്ത ഡ്രസ്സാണ് അപ്പോൾ നമ്മളിത് ഇടാതെ വെച്ചേക്കുന്നു കാരണം നോർമലി ആള് രണ്ടുപേരും ഫ്രോക്കൊന്നും അധികം യൂസ് ചെയ്യാറില്ല ഈ ഡ്രസ്സ് നമ്മളുടെ കടയിൽ സ്റ്റിച്ച് ചെയ്തതാണ് ഇതിൽ ഡിസൈൻ ചെയ്തവൻ ഞങ്ങൾ രണ്ടുപേരാണ് ഗോൾഡൻ പേള് വെച്ചിട്ടാണ് നമ്മളിത് ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഡ്രസ്സിനെ പറ്റി പറയാനുള്ളത് ഇനി നമുക്കപ്പോ ലഞ്ച് തയ്യാറാക്കാം പിന്നെ ലഞ്ചിന് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് കുഴിമന്തിയാണ് അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ചിക്കൻ ഇന്നലെ തന്നെ ഞങ്ങള് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളുടെ ചിക്കൻ അപ്പോ മാഗ്നേറ്റ് ചെയ്യാനുള്ള സാധനങ്ങള് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് മല്ലിയില പൊതിനയില ഇഞ്ചി വെളുത്തുള്ളി ചെറിയ സവോള ഇതെല്ലാം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുത്ത് വിനാഗിരിയും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമ്മൾ ഇന്നലെ രാത്രി മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കുമ്പോ തലേ ദിവസം മാഗ്നേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കൂടി ചിക്കനിലേക്ക് മസാലകൾ പിടിക്കും ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമ്മളുടെ ഓയിൽ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്രാമ്പു പട്ട ഏലക്കായ ബേ ലീഫ് കുരുമുളക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ ഇനി നമുക്ക് വേണ്ടത് റൈസ് ആണ് അപ്പൊ നമ്മൾ എടുത്തേക്കുന്ന ഇന്ത്യ ഗേറ്റിന്റെ ബസ്മതി റൈസ് ആണ് അപ്പൊ നമ്മൾ രണ്ട് പാനിലായിട്ടാണ് നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്നത് 2 kg ആയ കാരണം ഒരു പാനിൽ കൊള്ളില്ല 1 kg വീതം നമ്മൾ രണ്ട് പാനിലായി കുക്ക് ചെയ്യാണ് ഇതിലേക്ക് നമുക്ക് ഇനി ഓയിൽ ഒഴിച്ചെടുക്കാം അപ്പൊ ഇനി നമുക്ക് നേരത്തെ ചിക്കൻക്ക് ആഡ് ചെയ്തെടുത്ത പോലെ തന്നെ ഗ്രാമ്പു പട്ട ഏലക്കായ ബേ ലീഫ് ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്തെടുക്കാം നമുക്ക് ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മന്തി മസാല ആഡ് ചെയ്തെടുക്കാം
ഡ്രൈ ലെമണും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് അരിച്ച് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഞങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പൊ ഇനി നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മളുടെ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് ചോറ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് മയോനൈസ് റെഡിയാക്കി എടുക്കാം നാല് മുട്ടയാണ് നമ്മൾ മയോനൈസ് തയ്യാറാക്കാൻ എടുക്കുന്നത് ഇനിക്ക് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് ഇനി കുറച്ച് കുറച്ച് നമുക്ക് ഓയിൽ ഒഴിച്ചുകൊടുക്കാം കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്യാം ഇനി നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം നമ്മളുടെ മയോനൈസ് റെഡി ആയിട്ടുണ്ട് നമ്മളുടെ റൈസും ചിക്കനും റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കപ്പോ ചിക്കൻ നമ്മളുടെ റൈസിന്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം വെച്ചിട്ട് സ്മോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തിരക്കിന്റെ ഇടയിൽ എടുക്കാൻ വന്നതാണ് കേട്ടോ ഇനി നമുക്കിത് സെർവ് ചെയ്യാം നമ്മളിത് നമ്മളുടെ നെയ്ബേഴ്സിന് കൊടുക്കാനാണ് അവര് അവരുടെ ഓണും വിഷുവും ഒക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ട്രീറ്റ് ചെയ്യാറുണ്ട് അപ്പൊ നമുക്കിത് നമ്മളുടെ നെയ്ബേഴ്സിന് കൊണ്ടുപോയി കൊടുക്കാം ഇത് ഞങ്ങളുടെ ഉമ്മച്ചി ചെയ്ത ബ്രെഡ് പുഡിംഗ് ആണ് അപ്പൊ ഇതിന്റെ റെസിപ്പി എന്തായാലും ഇൻഷാല്ല ഞങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണതാണ് അപ്പൊ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് നമ്മളുടെ വലിയ പെരുന്നാളിന്റെ ചെറിയ വിശേഷങ്ങൾ ഇതുവരെ ആയിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ